കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനു പിന്നാലെ മലയാള സിനിമാ രംഗത്തെ പിടിച്ചുലയ്ക്കുന്ന വിവാദങ്ങളൊക്കെ തന്നെയായിരുന്നു ഇതിനുശേഷം ആദ്യമായി ഒരു പൊതുപരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ എംഎംഎ കേരള പിറവി ദിനത്തോട് അനുബന്ധിച്ചുകൊണ്ട് കുടുംബ സംഗമവും എംഎംഎ നടത്തിയിരുന്നു എംഎംഎ എന്ന സംഘടന ശക്തമായി തന്നെ തിരിച്ചുവരും എംഎംഎയിൽ പുതിയ കമ്മിറ്റി ഉടനുണ്ടാകും ഇത് സംബന്ധിച്ച് നടൻ മോഹൻലാലുമായി ചർച്ച നടത്തിയിരിക്കുന്നു പുതിയ കമ്മിറ്റിക്ക് വേണ്ടിയുള്ള ചർച്ചകൾക്ക് താൻ തുടക്കം കുറിച്ചിരിക്കുന്നു എല്ലാവരെയും തിരിച്ചുകൊണ്ടുവരുമെന്നാണ് നടനും കേന്ദ്രമന്ത്രിയുമൊക്കെയായ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനു പിന്നാലെ തന്നെ മലയാള സിനിമയിലെ മുതിർന്ന നടന്മാരെയും സംവിധായകരെയും അടക്കമുള്ളവർക്കെതിരെ ആരോപണങ്ങളുമായി നിരവധി നടന്മാർ രംഗത്ത് വന്നിരുന്നു ഇതിൽ തന്നെ പല ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങളും ഉയർന്നു വന്നിരുന്നു ഇതോടുകൂടി ഏറ്റവും വലിയ പ്രതിസന്ധിയിലായി മാറിയത് മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ എംഎംഎ തന്നെയായിരുന്നു ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന നടൻ സിദ്ദിഖ് അടക്കമുള്ളവർക്കെതിരെ ഗുരുതരമായ ലൈംഗിക ആരോപണം ഉയർന്നു വരികയും ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചെങ്കിലും സിനിമാ മേഖലയിലെയും എംഎംഎയിലെയും പ്രതിസന്ധികളൊന്നും ഒഴിഞ്ഞുപോയിരുന്നില്ല ഈയൊരു മോശം സാഹചര്യത്തിൽ സംഘടനയിലെ മുഴുവൻ ഭാരവാഹികൾ ഒന്നാകെ രാജിവെക്കുവാൻ തീരുമാനമെടുക്കുകയും കമ്മിറ്റി പിരിച്ചുവിടുകയും ഒക്കെയായിരുന്നു രണ്ടു മാസത്തിനുള്ളിൽ തന്നെ പുതിയ ഭാരവാഹികളെ തീരുമാനിക്കുമെന്നായിരുന്നു കമ്മിറ്റി പിരിച്ചുവിട്ടുകൊണ്ടുള്ള അറിയിപ്പിൽ വ്യക്തമാക്കിയിരുന്നത് എങ്കിലും ഇപ്പോഴും എംഎംഎ എന്ന സംഘടന നേതൃത്വമില്ലാതെ തുടരുകയാണ് എന്നാൽ പക്ഷേ ഇപ്പോഴാ എംഎംഎ എന്ന സംഘടനയുടെ പുതിയ ഭാരവാഹികൾ അധികം വൈകാതെ തന്നെ ചുമതല ഏൽക്കുമെന്നാണ് കേന്ദ്രമന്ത്രിയും നടനുമൊക്കെയായ സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത് എംഎംഎ എന്ന സംഘടനയുടെ സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് മോഹൻലാലുമായി ചർച്ച നടത്തിയെന്നും എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരുമെന്നും സുരേഷ് ഗോപി പറയുന്നു ചർച്ചകൾക്കിന്ന് ഒരു തുടക്കം കുറിച്ചിട്ടുണ്ട് ഇനി അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ വരട്ടെ എംഎംഎയുടെ തിരിച്ചുവരവെന്നുള്ളത് മലയാളികളുടെ ആവശ്യമാണെന്നും ഇദ്ദേഹം പറയുകയുണ്ടായി അതേസമയം നടൻ മോഹൻലാൽ തന്നെ ആയിരിക്കുമോ വീണ്ടും അടുത്ത പ്രസിഡന്റ് എന്നതടക്കമുള്ള ചോദ്യങ്ങളോട് സുരേഷ് ഗോപി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ട ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി എംഎംഎ എന്ന സംഘടനയുടെ പ്രവർത്തനം അത്ര സജീവമൊന്നുമായിരുന്നില്ല എന്നാൽ പക്ഷേ കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന പുതിയ പരിപാടിയുടെ പഴയ രീതിയിലേക്ക് തന്നെ പ്രവർത്തനങ്ങളെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുക കൂടിയാണ് എംഎംഎ നിരവധി താരങ്ങളാണ് ഇന്ന് എംഎംഎയുടെ കൊച്ചി ഓഫീസിലേക്ക് എത്തിയത് മുൻപത്തേതുപോലെ തന്നെ സംഘടന ഇപ്പോഴും സജീവമാണെന്ന് മറ്റു താരങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു പഴയ കമ്മിറ്റി തന്നെ തിരിച്ചു വരുന്നതാണ് നല്ലതെന്നായിരുന്നു നടൻ ധർമ്മജൻ ബോൾഗാട്ടിയുടെ പ്രതികരണം തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഒരു കമ്മിറ്റിയാണ് അതിനാൽ തന്നെ അവർ തന്നെ തിരിച്ചു വന്നാൽ മതി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ എംഎംഎയെ സംബന്ധിച്ച് പൈസ ചെലവുള്ള കാര്യവുമാണ് രാജിവെച്ച കമ്മിറ്റി എന്ന് പറയുന്നത് കഴിവുള്ള ആളുകൾ നിറഞ്ഞൊരു കമ്മിറ്റി ആയിരുന്നുവെന്നും ഇദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി ചിലർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു അവർ ആരോപണ വിധേയർ മാത്രമാണ് ഇനി കോടതിയാണ് ഇതിന് വിധി കൽപ്പിക്കേണ്ടത് കോടതി ശിക്ഷിച്ചിട്ടൊന്നുമില്ലല്ലോ രാജിവെച്ചവർക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്ന കാര്യം അതിന്റെ നിയമ സംവിധാനം അനുസരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അതിനുവേണ്ടി പുതിയ ജനറൽ ബോഡി കൂടേണ്ടി വരും സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ അതിന് മുന്നോട്ട് വരണം ഒരു പ്രശ്നം വന്നാൽ വിളിച്ചാൽ കിട്ടുന്ന ആളായിരിക്കണം അയാൾ മുൻപുണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി ഇടവേള ബാബു അങ്ങനെയുള്ള ഒരാളായിരുന്നുവെന്നും ധർമ്മജൻ ബോൾഗാട്ടി ചൂണ്ടിക്കാണിക്കുന്നു അത്തരത്തിലുള്ള ആളുകൾ ഇനിയും കമ്മിറ്റിയിലേക്ക് വരണം തന്റെ ആഗ്രഹം ഫുൾ കമ്മിറ്റി പഴയതുപോലെ തിരികെ ചുമതല ഏൽക്കണമെന്നാണെന്നും ധർമ്മജൻ ബോൾഗാട്ടി കൂട്ടിച്ചേർത്തു അതേസമയം മലയാള സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുവാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് എംഎംഎ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെക്കുന്നത് ഇതിനു പിന്നാലെ വിവാദം ശക്തമായതോടെയാണ് മോഹൻലാൽ പ്രസിഡന്റായ എംഎംഎയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുഴുവനായും രാജിവെക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ